സോ ഫ്രണ്ട്സ് അങ്ങനെ അതി രാവിലെ എണീറ്റ് ഒരു കട്ടനും ഒരു ചെറിയ കഷ്ണം ബ്രെഡും കഴിച്ച് ഒരു ചെറിയ റൈഡിന് പോയതാണ് അങ്ങനെ മൂന്നാല് മണിക്കൂറിന് ശേഷം കണ്ണൂരിൽ നിന്നും വയനാട് എത്തി കാ പോയത് ചെറിയൊരു ആവശ്യത്തിനാണല്ലോ ഫുഡാണെങ്കിലും നമ്മുടെ മെയിൻ അങ്ങനെ ആദ്യത്തെ ഫോർട്ടിലെത്തി ഒരു ചെറിയ ചായയും കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ വിട്ടു അങ്ങനെ പോയ കാര്യമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു കാട്ടിലൂടെ റൈഡ് ബുക്ക് കൊണ്ടിരിക്കുകയായിരുന്നു സാധാരണ ഇതുവഴി വരുമ്പോൾ ആനയും പുലിയൊക്കെ വട്ടം ചാടുന്ന ഇന്നെന്തോ അതൊന്നും കണ്ടില്ല അങ്ങനെ കുറച്ചു ദൂരം പോയപ്പോൾ നല്ലപോലെ വിശന്നു പിന്നെ ചെറുതായിട്ടൊരു ചായ കുടിക്കാൻ വീണ്ടും കയറി അങ്ങനെ അവിടെ എത്തിയ ഒരു ബൂസ്റ്റും ഒരു പഴംപൊരിയും കഴിക്കാനായി തുടങ്ങി എന്റെ കൂടെ വന്നവനാണെങ്കിൽ ഫുഡിനോട് വലിയ താല്പര്യം ഇല്ലാത്തവനായോണ്ട് അവിടെ നിന്ന് വലുതായിട്ട് കഴിക്കാൻ നിന്നില്ല എനിക്കാണെങ്കിൽ ഓരോ മിനിറ്റിലും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ ആ ഒരു ബൂസ്റ്റ് വിത്ത് പാലും വെള്ളം നല്ലപോലെ ഊതി ഊതി കുടിച്ച് ഒരു പഴംപൊരിയും കഴിച്ചു എന്നിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോ അതേ കണ്ടു പിന്നെ ഒരു കട അങ്ങനെ അവിടെ കണ്ട പൈനാപ്പിൾ ഉപ്പിലിട്ടതും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അപ്പോൾ അവിടെ നല്ല കുലുക്കി സർബത്ത് കിട്ടുന്ന ആ ചേട്ടൻ പറഞ്ഞു എനിക്കാണെങ്കിൽ അങ്ങനത്തെ ഐറ്റംസിനോടൊന്നും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതും കഴിച്ച് വീണ്ടും ഒരു ഹോട്ടലിൽ കയറി അപ്പം അടുത്തായിട്ട് എന്താ കഴിക്കാൻ പോകുന്ന വെച്ചപ്പോൾ ഒരു മസാല ദോശ ആയിക്കോട്ടെ എന്ന് വെച്ചു അങ്ങനെ അതിൻ്റെ കൂടെ ഒരു ബീഫ് ഫ്രൈയും കൂടെ വാങ്ങി അപ്പം എന്റെ കൂടെ ഉണ്ടായിരുന്നവരാണെങ്കിൽ ബീഫിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അത് മൊത്തം ഞാൻ തന്നെ കഴിച്ചു അങ്ങനെ ആദ്യം തന്നെ ഒരു നാരങ്ങ എടുത്ത് നല്ലപോലെ ഒരു ബീഫിനെ കുളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ബീഫ് വിത്ത് ദോശ അങ്ങനെ ആ ഒരു ചെറിയൊരു പീസ് എടുത്ത് ഞാൻ ദോശയുടെ മേളിലേക്ക് വെച്ചു ചെറിയൊരു ദോശ എടുത്ത് നല്ല പോലെ പിടിച്ചങ്ങോട്ട് കഴിച്ചു നോക്കി ഗായ്സ് അപ്പോൾ ഇപ്പം തന്നെ മറക്കാതെ എല്ലാവരും ഒന്ന് ഈ ഒരു വീഡിയോക്ക് ലൈക്കും ചെയ്യുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തുക പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഒന്ന് കമൻറ്റും ചെയ്യുക അപ്പോൾ ഈ ഒരു മസാല ദോശ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ദോശ കുഴപ്പമില്ലായിരുന്നു മസാല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ആ കടലക്കറിയിൽ നിന്ന് രണ്ട് കടലെടുത്ത് ഞാൻ കഴിച്ചു നോക്കി അങ്ങനെ ആ കടലക്കറി ഞാൻ ഉപേക്ഷിച്ചു പിന്നെ ആ ഒരു ചട്ണി ചട്നി സാധാരണ ഞാൻ കഴിക്കാറില്ല എങ്കിലും എങ്ങനെ ഉണ്ടെന്ന് നോക്കാനായി ഞാൻ അതൊന്ന് കഴിച്ചു നോക്കി കുഴപ്പമില്ലായിരുന്നു അതിനുശേഷം ഈ പൊക്കോണ്ടിരിക്കുന്നത് തീറ്റ അവസാനിപ്പിച്ചെന്ന് എല്ലാരെയും വിശ്വസിപ്പിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്ന അല്ല അടുത്ത തീറ്റക്കായി പോകുന്നതാണ് അങ്ങനെ വയനാടിൽ നിന്ന് തിരിച്ച് കണ്ണൂരിലെത്തിയപ്പോൾ ഇരിട്ടിയിൽ നിന്ന് നമ്മൾ ചെറിയൊരു തട്ടുകട കയറി ചെറുതായിട്ട് കഴിക്കാനായിരുന്നു ഞാൻ വിചാരിച്ചത് എന്നാലും നല്ല പോലെ വ്യസന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കപ്പ ബിരിയാണി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കടയിലെ ചേട്ടൻ പറയാ ഇല്ലെന്ന് പിന്നെ പറയുകയാണ് കപ്പയും ബീഫും വേണേൽ മിക്സ് ചെയ്ത് തരാമെന്ന് രണ്ടും തമ്മിലുള്ള വ്യത്യാസമൊന്നും എനിക്ക് മനസ്സിലായില്ല എന്നാൽ എന്നാലതെടുത്തോളം പറഞ്ഞു അങ്ങനെ നല്ല ചൂട് കപ്പയും ബീഫും ഒക്കെ കഴിച്ച് നമ്മൾ നേരെ വിട്ടത് വീട്ടിലേക്കാണ് കഴിച്ചത് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യുക ലൈക്കും ചെയ്യുക